ഉപവസിക്കുന്ന ആളെ എങ്ങനെ പുറം ലോകം അറിയുന്നതെന്നുള്ളതാണ് എൻ്റെ സംശയം. ആ ഉപവാസം പ്രസിദ്ധമാക്കുന്നുള്ളല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെയൊക്കെ നമ്മൾ അത് എൻ്റെ ആയി തീരുന്നു. അതിന് മീൻസ് ഏത് സ്പിരിച്വൽ ഡിസിപ്ലിനും ഒരു മീൻസ് മാത്രമാണ്, അത് എൻ്റെ അല്ല. ഏത് ആത്മിക ശിക്ഷണവും എന്താണ്? മറ്റൊന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി മാത്രമാണ്, അല്ലാതെ അതിനകത്ത് നമ്മൾ സന്തോഷിക്കും. അത് അത് എൻ്റെ ആകരുത്, അതിൽ തന്നെ സംതൃപ്തരാകാനായിട്ട് പാടില്ല. അത് അത് ഒരു ഒരു ഈസ്റ്റേൺ ചിന്തയാണ്. ഹിന്ദുയിസത്തിലും ജൈനിസത്തിലും ബുദ്ധിസത്തിലും എല്ലാം ഉള്ളതാണിത്, ഈ ഉപേക്ഷണം എന്ന് പറയുന്നത് ഇല്ലേ. ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൽ രസിക്കുന്ന ആളുകളുണ്ട്, നമ്മളിൽ തന്നെ പല ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനകത്ത് സന്തോഷിക്കുന്നത്, പൈസ ചെലവാക്കാതിരിക്കുന്നതിനകത്ത്, എന്നിട്ട് അതിനെക്കുറിച്ച് വലിയ അഭിമാനമായിട്ട് പറയും, ഞാൻ ബ്രദറെ അനാവശ്യമായി അനാവശ്യമായി ആവശ്യമായി ഒരു പൈസ ചെലവാക്കത്തില്ല, മാന മര്യാദയ്ക്കൊല്ലും കഴിക്കുക പോലും ഇല്ല. എന്തിനാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, പ്രത്യേകത എന്താണ്? സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. എന്താണെങ്കിലും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ പൈസ ഉണ്ടാക്കി ബാങ്കിൽ നിന്നതിനേക്കാളും നല്ലത് വല്ലതും കഴിച്ചേ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. എന്ന് വെച്ചുകൊണ്ട് ഗ്ലട്ടണി അല്ല ഞാൻ പറയുന്നത്, ഗോഡ് വോണ്ട്സ് യു ടു ഈറ്റ്. നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കണം, നമ്മൾ പണം ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യണം, ആവശ്യത്തിന്, അനാവശ്യത്തിനല്ല. കാര്യം ഈ പണമൊന്നും ആരുടെ അല്ല, നമ്മളെ അല്ല. ഭൂമി വന്നിട്ട് പൂർണ്ണതയും ആർക്കുള്ളത്? യഹോവയ്ക്കുള്ളത്. അതുകൊണ്ട് ചോദിച്ചേച്ച് വേണം ചിലവാക്കാൻ, അത്രയേ ഉള്ളൂ. ഇത് അറിയാൻ വയ്യാതിരുന്ന ഒരു കാലത്ത് ഞാൻ അനാവശ്യമായും ആവശ്യമായും എല്ലാം പണം ചിലവഴിച്ചുകൊണ്ടിരുന്നുള്ള ആളാണ്. അപ്പോഴൊക്കെ ആരെങ്കിലും എന്നോട് പറയുകയാണെന്ന് വെച്ചോ, എടാ സാജു ഇങ്ങനെ കാശ് കളയരുതെന്ന് പറയും. പോട്ടാ, ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അപ്പനും ഉണ്ടാക്കിയതല്ല, അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാക്കിയതാ, പൊക്കോട്ടെ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, അപ്പൂപ്പന്മാരുണ്ടാക്കിയതോ? നിങ്ങൾ ആര് പറഞ്ഞു അപ്പൂപ്പന്മാരുണ്ടാക്കിയതെന്ന്? എടാ ഇത് എൻ്റെ പൈസയാ, എന്നോട് ചോദിച്ചിട്ട് ചിലവാക്കാവുന്നു, ഇറ്റ് ഈസ് മൈൻ. അപ്പോഴാണ് ഞാൻ ആ സ്റ്റിവാർഡ്ഷിപ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പണമാണെങ്കിലും എനിക്ക് ഇൻഹെറിറ്റൻസ് കിട്ടിയ പണമാണെങ്കിലും ഏത് പണവും സ്പെൻഡ് ചെയ്യുന്നത് ആരോട് ചോദിച്ചിട്ട് വേണം? കർത്താവിനോട് ചോദിച്ചിട്ട് വേണം. സ്പെൻഡ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചോദിച്ചിട്ട് വേണം. അവിടെയും കർത്താവ് നമ്മളെ നിയന്ത്രിക്കുകയാണ്, നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് കർത്താവ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജാണ്. അല്ലാതെ ഇതിനകത്ത് ഈ അസറ്റിസം, ഹിന്ദുയിസത്തിലെയും അല്ലെങ്കിൽ ജൈനിസത്തിലും ഒക്കെ അസറ്റിസം, നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അസറ്റിക് ആളുകൾ, ഞാൻ ജൈനന്മാരുടെ ഇടയ്ക്ക് ഞാൻ താമസിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ജീസസ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ ജൈൻ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഞാൻ ഈ ജൈന സന്യാസിമാരെ, അവരുടെ ലോക ഗുരുവിനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വേൾഡ് ഗുരുവിനെ, ഒരു കൺവേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ, ഹിന്ദുയിസത്തിൽ നിന്ന് ജൈനിസത്തിലേക്ക് കൺവേർട്ടായ ആളാണ് ഇപ്പോഴ് ജൈനിസത്തിലെ ലോക ഗുരു. അങ്ങനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ദിഗംബരനാണ്, ദിഗംബരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വസ്ത്രം പോലും ധരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ശ്വേതാംബരന്മാരാണ്, വെള്ള വസ്ത്രം മാത്രം ധരിക്കുന്നവരായ ആളുകൾ. ഒരു ഗ്രൂപ്പ് വസ്ത്രം പോലും ധരിക്കാത്തതായ ആളുകളാണ്, വെള്ള വസ്ത്രം മാത്രം ധരിക്കുന്നവരായ ആളുകൾ. അതിനകത്ത് അവർ സന്തോഷിക്കുന്നുണ്ട്, കാര്യം ഞങ്ങൾ മറ്റൊരു വസ്ത്രവും ധരിക്കുന്നില്ല, ഞങ്ങൾ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നില്ല. അതിനകത്ത് അവർ അതാണ് അവരുടെ സന്തോഷം. ഇത് നമുക്കും പലപ്പോഴും അബദ്ധം ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ഞാൻ ഉപേക്ഷിച്ചതിലൊക്കെ ഞാൻ ആനന്ദിക്കുവാനും അതിൻ്റെ പേരിൽ അഭിമാനിക്കുവാനും തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ഗുണമില്ലാതായി പോവുകയാണ്. ജൈനസന്യാസിമാര് അവർ രോമം, അവർ ഷേവ് ചെയ്യുന്നൊന്നുമല്ല, അവർ ഓരോ രോമവും വലിച്ചു പൊളിച്ച് കളയുന്നത്. ഐ എം നോട്ട് ജോക്കിങ്, ഐ നോ ദീസ് തിങ്സ്. യു നോ, സ്വയം പീഡിപ്പിക്കുന്നതിൽ അവരെന്ത് ചെയ്യുകയാണ്? ആനന്ദിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവർ സ്വാഭാവികമായിട്ടാണ് മരിച്ചാൽ മരിച്ചു, അതല്ലെങ്കിൽ അവരുടെ ഏറ്റവും ആത്യന്തികമായ പുണ്യം എന്ന് പറയുന്നത് പട്ടിണി കിടന്ന് മരിക്കുക എന്നുള്ളതാണ്. എല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും ഒടുവിൽ അവർ ഭക്ഷണം ഉപേക്ഷിച്ച്, അങ്ങനെയാണ് ജൈന സന്യാസിമാർ മരണം സ്വയം ഏറ്റെടുക്കുകയാണ്. അവരുടെ മുമ്പിൽ നിങ്ങളൊക്കെ എന്തോ ത്യാഗമാണ് ചെയ്യുന്നത്? ആ ത്യാഗം പോലും ദൈവം കണക്കിടുന്നുണ്ടോ? ഇല്ല. അതിൽ സന്തോഷിക്കാൻ നോക്കിയാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളുടെ ത്യാഗത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ല, പ്രത്യുത നമ്മൾ ത്യജിക്കുന്നതിനൊരു റീസൺ ഉണ്ടായിരിക്കണം, അല്ലാതെ റീസൺ ഇല്ലാതെ കാര്യമില്ല. നമ്മൾ ദിഗംബരന്മാരെ ഒരു പക്ഷേ കളിയായിട്ടിങ്ങനെ വസ്ത്രം ധരിക്കാതെ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, മൈനസിൽ പോലും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് മൈനസ് ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അവർ വസ്ത്രം ധരിക്കത്തില്ല, അത് ത്യാഗമല്ലേ? ഈ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എത്ര ലെയേഴ്സ് ഓഫ് ഡ്രസ് ഉപയോഗിച്ചാലാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഞാൻ ഈ ജൈന സന്യാസിയെ കാണുന്ന സമയത്ത് ഇറ്റ് വാസ് കോൾഡ് ആൻഡ് ഹി വാസ് സിറ്റിംഗ് ഓൺ ഒരു പാറപ്പുറത്താണ് ഈ പാട്ട് ഇരിക്കുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് ദാറ്റ് ഈസ് ദെയർ ലൈഫ്. അവരുടെ കണ്ണ് അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? സുവിശേഷത്തിൻ്റെ പ്രകാശം ലഭിക്കാതെ വണ്ണം ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ, അല്ലാതെ ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ എനിക്ക് ആ രീതിയിൽ അവരോട് ബഹുമാനമുണ്ട്. ഏത്? മറ്റ് സന്യാസിമാർക്ക്, മറ്റ് മതങ്ങളുടെ സന്യാസിമാർക്കൊക്കെ രഹസ്യമായിട്ടെങ്കിലും എന്തെങ്കിലും സുഖമുണ്ട്. ഇവർക്ക് അതുപോലെ അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് അങ്ങനെ ഒരു ലൈഫില്ല. അവർക്കൊരു പ്രൈവറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ഒന്ന് ഇല്ലാത്ത ഒരു സ്റ്റേജിലാണ്. എന്നാൽ ഉപേക്ഷണത്തിൽ രസിക്കുന്നത് മതമാണ്, ആത്മീയതയല്ല. അത് യേശുവിൻ്റെ മാർഗമല്ല. എന്തിനാണ് നാം ഉപേക്ഷിക്കുന്നത്? എന്തെങ്കിലും ഉപേക്ഷിക്കുന്നെങ്കിൽ തന്നെ
അത് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി വേണം ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ ഉപേക്ഷണം കൊണ്ട് കാര്യം ഉണ്ടാകുന്നില്ല. പോവർട്ടിയെക്കുറിച്ച് പണ്ട് 1984 തോന്നുന്നു, ഐ ഹാവ് റിട്ടൺ ആൻ ആർട്ടിക്കിൾ ആൻഡ് ഐ റെഡ് സംവെയർ, ഒരിടത്ത് വായിച്ചതാണ്, പോവർട്ടിയെക്കുറിച്ച് മൂന്ന് തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്. ഒന്ന് സ്വാഭാവികമായ ദാരിദ്ര്യം, ലോകത്തിലെ തന്നെ നല്ലൊരു ശതമാനം ആളുകളും ദരിദ്രരാണ്, അത് സ്വാഭാവികമായ ദാരിദ്ര്യം. സ്വാഭാവികമായ ദാരിദ്ര്യം പരിതാപകരമാണ്, അത് കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും. ഞാൻ ആഫ്രിക്കയിലും ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ദരിദ്രരായ ആളുകൾ, അവരോട് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇത് ഉണ്ടായിപ്പോകും. കാര്യം മനസ്സുള്ളവർക്ക് അത് അറിയാതിരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ വി ഫീൽ വെരി സാഡ് അബൌട്ട് ദാം. സ്വാഭാവികമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് പരിതാപകരമാണ്. രണ്ടാമത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. എല്ലാ മനുഷ്യനും പറയുന്നത് അവൻ ദരിദ്രനാണെന്നാണ്. ആരാ പറയുന്നത് ഞാൻ തനിയനാണെന്ന്? ഒരു സൈക്കിള് കയ്യിലില്ലാത്തവൻ പറയും ഞാനിങ്ങനെ നടന്ന് വലഞ്ഞ് ഒരു സൈക്കിള് പോലും ഇല്ലാതെ ഞാനൊരു ദരിദ്രൻ. സൈക്കിള് കിട്ടുന്നവൻ പറയും ഞാൻ ഈ സൈക്കിളും ചവിട്ടി ഒരു സ്കൂട്ടർ പോലും ഇല്ലാതെ ഞാൻ ദരിദ്രൻ. സ്കൂട്ടർ ഉള്ളവൻ പറയും ഈ മഴയത്ത് സ്കൂട്ടർ ഓടിച്ച് പോകുന്ന ഒരു കാറ് പോലും ഇല്ലാതെ ഞാൻ ദരിദ്രൻ. ഒരു കാറുള്ളവൻ പറയും ഈ പഴഞ്ഞ കാറും കൊണ്ട് നടക്കുന്ന ഞാൻ ദരിദ്രൻ. BMW ഒക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കൂടി പോകത്തേ ഉള്ളൂ. BMW ഉള്ളവനും എന്നല്ല, അവനും പറയുന്നത് നമ്മൾ ദരിദ്രന്മാർ. എല്ലാവരും പറയുന്നത് ഞാൻ ദരിദ്രനാണ്. എന്തുകൊണ്ടാ? ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നികൃഷ്ടമാണ്. ഇന്നിപ്പോൾ ഒത്തിരി പേരുണ്ട്, ആർട്ടിസ്റ്റുകൾ കുറവാണെങ്കിലും ആർത്തിസ്റ്റുകൾ ഒത്തിരി കൂടുതലാണ്. ആർട്ടിസ്റ്റ് കുറവാണെങ്കിലും എന്തുകൊണ്ട്? ആർത്തി കുറവല്ല, ആർട്ട് കുറവാണെങ്കിലും. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ ഒത്തിരി ഇന്ന് കാണുന്നുണ്ട്. എന്നാൽ അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോസൻ പോവർട്ടി, തിരഞ്ഞെടുക്കുന്നതായ ദാരിദ്ര്യം. അതായത് അവൻ ദരിദ്രനാകേണ്ട കാര്യം ഉണ്ടായിട്ടല്ല, സ്വാഭാവിക ദാരിദ്ര്യമല്ല, പക്ഷേ മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി നമ്മൾ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുന്നത്, അതാണ് ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്ന് പറയുന്നത്. യേശു അങ്ങനെ ചെയ്തത്. അവൻ സമ്പന്നനായിരിക്കെ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ദാരിദ്ര്യം തിരഞ്ഞെടുത്തു. അതാണ് ഒരു ക്രിസ്ത്യാനി എപ്പോഴും ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും അവന് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനി എപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഹി ലിവ്സ് ഫോർ അതേഴ്സ്. അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല. കാരണം യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ യേശു ഒരിക്കലും അവന് വേണ്ടി തന്നെ ജീവിച്ചില്ല. യേശു എപ്പോഴും എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗോഡ്സ് പ്രപ്പോസൽ ഫോർ അസ്. അതാണ് താഴ്മ എന്ന് പറയുമ്പോൾ നമുക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എന്തേ ഉള്ളൂ? മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദരിദ്രനാകുക. എനിക്ക് ലഭ്യമായ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ. കൊടുക്കുക എന്ന് പറയുമ്പോഴും നമ്മുടെ കൈ മുകളിലും അവൻ്റെ കൈ താഴെയും ആകരുത്. സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഷെയർ ചെയ്യുകയാണ്, പങ്കാളികളാവുകയാണ്. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, പങ്കാളിത്തത്തിലൂടെയാണ്. അതൊരു ക്രിസ്ത്യൻ ഡിസിപ്ലിനാണ്, ഒരു ശരിയായിട്ടുള്ളൊരു ഡിസിപ്ലിനാണ്, ദ ഡിസിപ്ലിൻ ഓഫ് ഷെയറിങ്. ഓക്കെ, ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളുടെ താഴ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപേക്ഷണം അതിന് നമ്മൾ രസിക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ താഴ്മ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വയത്തെ ഉപേക്ഷിക്കുന്നത്? നമ്മൾ ഒരു കാര്യം നിറയ്ക്കാൻ വേണ്ടിയാണ്. എൻ്റെ പരിത്യാഗ ജീവിതം, അതാണല്ലോ നമ്മൾ പറഞ്ഞത്, എൻ്റെ പരിത്യാഗ ജീവിതം എൻ്റെ ലക്ഷ്യമല്ല പ്രത്യുത, അതെൻ്റെ മാർഗമാണ്. ഞാൻ സ്വയത്തെ ക്രൂശിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പുതിയ സൃഷ്ടിയാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ എൻ്റെ സ്വയത്തെ ക്രൂശിച്ചിട്ട് എന്തെടുക്കാനാണ്? എന്തുകൊണ്ടാണ് ഞാൻ സ്വയത്തെ ക്രൂശിക്കേണ്ടി വരുന്നത്? ബിക്കോസ് ഈ സ്വയത്തിൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ് ഞാൻ എന്തായിത്തീരുന്നത്? പുതിയ ഒരു സൃഷ്ടിയായിത്തീരുന്നത്. യേശു ക്രിസ്തുവിനോട് കൂടെ അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന് അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റാലേ എനിക്ക് അവനോടുകൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. അവനോടുകൂടെ ജീവിക്കണമെങ്കിൽ അവനോടുകൂടെ മരിക്കണം, അവനോടുകൂടെ അടക്കപ്പെടണം, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണം, എങ്കിലേ എനിക്ക് അവനോടുകൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവാണ്. ആ യേശുവിൻ്റെ ജീവൻ എന്നിലേക്ക് നിറയേണ്ടതിന് വേണ്ടി ഞാൻ എൻ്റെ ക്രൂശിലൂടെ എന്നെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ ത്യാഗം ഒന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് എ ബിഗ് സാക്രിഫൈസ് ഫ്രം മൈ പാർട്ട്. ഇറ്റ് ഇസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. ഇറ്റ്സ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. എന്തുകൊണ്ട്? ബിക്കോസ് ഇതെനിക്കൊരു വലിയ ഗെയിനാണ് കൊണ്ടുതരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് അതിനകത്തോട്ട് തേൻ നിറച്ച് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോന്നാണ് ഇത്ര വലിയ ത്യാഗം? എനിക്ക് അതിനകത്ത് എന്തേ ഉള്ളൂ? എനിക്ക് ഗെയിനേ ഉള്ളൂ, എനിക്ക് ലാഭമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ക്രൂശിനെ നോക്കി ഞാൻ എപ്പോഴും സന്തോഷിക്കുകയാണ്. ഈ ക്രൂശ് എനിക്ക് കൊണ്ടുതന്ന മഹാഭാഗ്യം എന്താണ്? ഈ ക്രൂശ് എനിക്ക് യേശുവിനെ കൊണ്ടുതന്നു.
ഞാൻ എൻ്റെ സ്വയത്തെ ക്രൂശിച്ചത് കൊണ്ടാണ് എനിക്ക് യേശുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ഞാൻ അല്ല, ഞാനില്ല, ഇവിടം കൊണ്ട് കാര്യം തീരുകയല്ല. ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവിനിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവനെ കളഞ്ഞത്. യേശുവിന് ജീവിക്കാൻ ഞാൻ ഇടമുണ്ടാക്കി കൊടുത്തെന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. അതുകൊണ്ട് കൊലോസിലങ്ങനെ 3-ാം അധ്യായത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു, എന്തിനാണ് അവനോടുകൂടെ ജീവിക്കേണ്ടത്? അപ്പം ഈ 2-ാമത്തെ ലൈഫ്, ആദ്യത്തെ നമ്മൾ റിലങ്ക്വിഷ് ചെയ്യുകയാണ്, നമ്മളുടെ പരിത്യാഗത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇറ്റ്സ് എ ഡിസ്റ്റിങ്ഷ്ഡ് ലൈഫ്, ഒരു വിശിഷ്ട ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഡിസ്റ്റിങ്ഷ്ഡ്, നേരത്തെ ഞാൻ പരിത്യജിച്ചു, പരിത്യജിച്ചുകൊണ്ട് എനിക്കൊരു നഷ്ടമൊന്നുമില്ല, കാര്യം ഒരു വിശിഷ്ടമായ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഇനിയിപ്പോൾ അവനോട് ചേർന്നാണ് എൻ്റെ വാസം എന്നുള്ളതാണ്. റോമലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ കണ്ടല്ലോ, അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു, നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജീവൻ്റെ പുതുക്കം തുടങ്ങി, എ ന്യൂനെസ് ഓഫ് ലൈഫ്. ഇനിയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ വാസ്തവത്തിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം എന്തിനു വേണ്ടിയാണ്? യേശുവിനോട് കൂടെയുള്ള ഒരു പുതുക്കപ്പെട്ട ജീവന് വേണ്ടിയാണ്. ആ പുതിയ ജീവൻ, ആ ജീവൻ എനിക്ക് ലഭിക്കാൻ ഞാൻ പഴയ ലോകത്തിന് മരിച്ചു, പഴയ ലോകത്തിൽ നിന്ന് ഞാൻ ഒരു പരിധി വരെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പഴയ ലോക കാര്യം, മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കും. റോമലേഖനം 3-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്, മരിച്ചവൻ ലോകത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് സ്വാതന്ത്ര്യം വേണമായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം വാസ്തവത്തിൽ എനിക്ക് ലഭിച്ചത് എപ്പോഴാണ്? I died to myself and I was buried with Jesus and I was risen with Jesus. പക്ഷേ ഇപ്പോൾ I am a new creation. പഴയ പാപത്തിന് എൻ്റെ മേൽ എന്തില്ല? അധികാരം ഇല്ല. പഴയ ലോകത്തിൽ നിന്ന്, പഴയ മനുഷ്യനിൽ നിന്ന്, പഴയ പ്രകൃതത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ഇപ്പോൾ ഞാനാകാം. നേരത്തെ എനിക്ക് ഞാനാകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. റോമലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് അതാണ്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്തു വരുമ്പോഴത്തേക്ക് അത് എന്തായി പോകുന്നു? തിന്മയായി പോകുന്നു. കാരണം എന്താണ്? എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ നന്മയിൽ അല്ലെങ്കിൽ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നുണ്ടെങ്കിലും എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പ്രമാണത്തെ ഞാൻ കാണുന്നു, പാപം. ആ പാപത്തിന് എന്നെ അടിമയാക്കി കളയുന്നു. ഐ വാസ് എ സ്ലേവ് ടു സിൻ. പക്ഷേ ഉയിർത്തെഴുന്നേറ്റ മനുഷ്യൻ്റെ മേൽ പഴയ ലോകത്തിന് അവകാശമില്ല, പഴയ മനുഷ്യന് അവകാശമില്ല, പഴയ പ്രകൃതത്തിന് അവകാശമില്ല, ഒന്നിനും. കാര്യം ഇവനൊരു ന്യൂ ക്രിയേഷനാണ്. മരിക്കുന്നതോടുകൂടെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ചിലപ്പോൾ അത് പറയാൻ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ നാട്ടിൽ പല തെറ്റുകൾ ചെയ്തിട്ട് മറ്റു നാടുകളിൽ പോയി താമസിക്കുന്ന ആളുകളുണ്ട്. വാസം പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പലർക്കും ഇവിടെ തൂക്കുകയർ വരെ അല്ലെങ്കിൽ ജീവപര്യന്തം തടവുശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനും കോടതിയിൽ വിധി കിടപ്പുണ്ട്. എന്ത്? ജീവപര്യന്തം തടവുശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവനെ ഇന്ത്യയെ കിട്ടിയിട്ട് വേണമല്ലോ. അവനെവിടെയാണ്? മറ്റു രാജ്യങ്ങളിലാണ്. പക്ഷേ ഞാനൊരു മറു ചോദ്യം ചോദിക്കുകയാണ്, നമ്മളുടെ ഗവൺമെൻറ് ഇവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ജീവപര്യന്തം തടവിൽ കൊണ്ടിടാനായിട്ട് അവനെ വലിച്ചു പോക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ് തടവിൽ പാർപ്പിക്കാം. പക്ഷെ ഇവൻ ചത്തുപോയാൽ എന്തോ കൊടുക്കും? ഈ പറയുന്ന പാർട്ടി മരിച്ചു പോയാൽ എന്തോ ചെയ്യും? നമ്മളിവിടെ കൊണ്ടുവന്ന് പിന്നെ തൂക്കിലിടുവോ? മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? ഈ വിധിയിൽ നിന്ന് ഒഴിവുള്ളവനായി തീർന്നു. പിന്നെ ഇവൻ്റെ മേൽ വിധിക്ക് അവകാശമില്ല. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ആ രീതിയിൽ എടുക്കരുത്, പക്ഷേ ഏകദേശം അതിന് തുല്യമാണ്. മരിച്ചവൻ മരണത്തിൽ നിന്ന്, മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ പാപത്തിന് എഴുതി കൊടുത്തതാണ്. ഞാൻ പാപത്തിൻ്റെ അടിമയായിരുന്നു. പക്ഷേ എൻ്റെ സ്വയത്തെ ഞാൻ ക്രൂശിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപത്തിന് എൻ്റെ മേൽ അവകാശമില്ല, എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ പുതിയ സൃഷ്ടിയായിത്തീർന്നു. എനിക്ക് റോമാലേഖനം 7-ാം അധ്യായത്തിലെ കരച്ചിൽ സഹിക്കാൻ കഴിയില്ല. എന്താണ്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആർ വിടുവിക്കും? പൗലോസ് അന്നും കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കരുതേ, അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. പൗലോസ് അന്നും കരഞ്ഞോണ്ടിരിക്കുകയല്ല, പൗലോസ് അരിഷ്ട മനുഷ്യനാണെന്ന് പൗലോസ് പറയും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത്? പൗലോസ് പോലും, ചില ആളുകൾ പറയും, പൗലോസ് പോലും പറയുന്നുണ്ട് പാപത്തിൽ നിന്ന് ഒരു വിടുതലും ഇല്ലെന്ന്. പൗലോസ് പോലും പറയുന്ന ആരെന്നെ വിടുവിക്കും? പ്രിയമുള്ളവരെ, പൗലോസിന് പോലും പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ കാര്യം പറയണോ? നോ, പോള്
നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു, ഇതായിരുന്നു നമ്മുടെ പഴയ അവസ്ഥ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട്? യേശു കർത്താവ് എന്നെ വിടുവിച്ചു. ആർ വിടുവിക്കും? യേശു കർത്താവ്. യേശുവിനെ എൻ്റെ പഴയ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊരു കാര്യം ചെയ്യണം. എൻ്റെ ക്രോസ്. എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. എനിക്ക് എൻ്റെ ചിന്താഗതികളും സ്വാതന്ത്ര്യം വേണം. എൻ്റെ വികാരങ്ങളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം. എൻ്റെ മനോഭാവങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. എനിക്ക് സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശു പല വ്യക്തികൾക്കും ഈ സ്വാതന്ത്ര്യമില്ലാതിരുന്ന അവസ്ഥ. എനിക്കെൻ്റെ എൻ്റെ അധമ ചിന്തകളിൽ നിന്ന് എനിക്ക് മോചനം വേണം. അത്യാവശ്യമാണ്. എനിക്കല്ലാതെ എന്ത്, അല്ലെങ്കിൽ എന്തോന്ന് ലൈഫ്. എനിക്ക് എന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം ആവശ്യമായിരിക്കുന്നത് റെസ്റ്റാണ് അല്ലേ? റെസ്റ്റ് എന്താണ് ആവശ്യമായിരിക്കുന്നത്? എനിക്ക് സ്വാതന്ത്ര്യം വേണം. അല്ലാതെ എന്തോന്ന് ജീവിതം, പാപത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്.